always dream of you when spring comes. It's like the heat on my skin takes me back to the time. Met you on a Friday, halfway out at the door of the club, playing soul on the weekend. Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. അപ്പം ഞാൻ അഹാന കൃഷ്ണ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു പിക്ചർ എടുത്തിട്ടുണ്ട്, ആ പിക്ചർ ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഞാൻ ഏത് പിക്ചറാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം പൊതുവേ അഹാന കൃഷ്ണയുടെ എല്ലാ മേക്കപ്പ് ഫോട്ടോസിലും അധികം മേക്കപ്പ് ഞാൻ കണ്ടിട്ടില്ല, ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് കണ്ടിട്ടില്ല. അതിൽ നിന്ന് ഞാൻ ബെറ്റർ ആയിട്ടുള്ളൊരു പിക്കാണ് ചൂസ് ചെയ്തേക്കുന്നത്. കുറച്ചെങ്കിലും മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു പിക്കാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ടോണർ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. മോയ്സ്ചറൈസർ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഫേസ് പ്രെപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മേക്കപ്പ് ചെയ്യാവൂ. ഓൾറെഡി തന്നെ ഞാനൊരു ലിപ് ബാം ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ലിപ് ബാം ഇടുന്നില്ല. അടുത്ത നെക്സ്റ്റ് തന്നെ ഞാനൊരു പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രൈമർ NY-യുടെ പ്രൈമറാണ്. അപ്പം ഈ പ്രൈമർ നമ്മൾ ഇടുന്നുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമില്ലാത്ത പോർസ് നമുക്കൊന്ന് ക്ലോസ് ആക്കി കാണിക്കും, അതുപോലെ തന്നെ നമ്മളുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ രണ്ട് യൂസാണ് നമ്മൾ പ്രൈമർ ഇടുന്നത് കൊണ്ടുള്ളത്. മേക്കപ്പ് ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഞാൻ എടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പം നിങ്ങൾക്കൊരു ഞാൻ ആ ഫോട്ടോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ഡൂയി ഫൗണ്ടേഷനാണ് അഹാന എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഗ്ലോ ഉള്ള ഒരു ഫൗണ്ടേഷനാണ്. അധികം മേക്കപ്പ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. ഒരു ബ്ലഷൊന്നും എനിക്ക് പിക്ചറിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പൊതുവേ ഐ ഷാഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പിക്ചറിൽ പറ്റിയില്ല. എല്ലാം ആ ഒരു ഐബ്രോയ്ക്കകത്തും ആ ഒരു ഫൗണ്ടേഷനകത്തുമാണ് ഒരു അതിൻ്റെ ഒരു ഗ്ലോ കിട്ടിയിരിക്കുന്ന മേക്കപ്പിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡൂയി ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. ഏത് മേക്കപ്പ് ഇട്ടാലും കഴുത്തിലും കൂടി ഇടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് രണ്ട് കളർ ആയിട്ട് നമുക്ക് കാണും. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. അപ്പം ഇനി മെയിനായിട്ട് ചെയ്തേക്കുന്നത് ഐബ്രോ ആണ്, അല്ലാതെ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു, ഇനി ഞാനൊന്ന് നോസ് ഒന്ന് കോണ്ടോർ ചെയ്യുകയാണ്. എനിക്ക് എപ്പോഴും കോണ്ടോർ ചെയ്യാൻ ഈ പെൻസിലാണ് എനിക്ക് യൂസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ NY-യുടെ വെച്ചിട്ടൊന്ന് ഫേസ് കോണ്ടോർ ചെയ്യുകയാണ്, കാരണം അഹാനയുടെ ഫേസ് കുറച്ചും കൂടി നീളം മുഖമാണ്. നമുക്ക് ഒരിക്കലും ആ ഫേസ് കൊണ്ടുവരാൻ പറ്റില്ല ആരുടെയും, പക്ഷെ നമുക്ക് ഒരു മേക്കപ്പ് ലുക്ക് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും ആ ആളുടെ ഫേസ് ആവില്ല നമ്മൾ. പക്ഷെ നമ്മൾ ഏകദേശം അതുപോലെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ പലരും വിചാരിക്കും നമുക്കൊരിക്കലും ഒരാളുടെ ഫേസ് നമുക്ക് ആവില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പല മേക്കപ്പ് ലുക്കിലും ഓരോരുത്തർ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ അയ്യോ ഇതാണോ തമന്നെന്ന് ചോദിക്കാറുണ്ട്, അതുപോലെയല്ല. പക്ഷെ ഒരിക്കലും ആളുടെ ഫേസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ഏകദേശം സാമ്യമുള്ള ഒരു ഫേസ് എടുക്കുന്നു എന്നതാണ് വാസ്തവം.
അപ്പം ഞാനൊന്ന് കോണ്ടോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഐബ്രോസ് ആണ്. നിങ്ങൾക്ക് ആ പിക്ചറിൽ കണ്ടാൽ അറിയാം, മഹാനയുടെ ഐബ്രോസ് നല്ല തിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഐബ്രോയും ലിപ്സും ആണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ട്. കണ്ണിൽ ഞാൻ കണ്ണിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതുകൊണ്ടും ബിഗ് ഐ ആയതുകൊണ്ടും തന്നെ നമുക്ക് ഐ ഷാഡോ ഒന്നും ഇട്ടതായിട്ട് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനും ഐ ഷാഡോ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഐ ഷാഡോ ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് ഒരു ക്രീം കളർ ഞാൻ എടുക്കുന്നുണ്ട്. ക്രീം കളർ എടുത്തിട്ട് കണ്ണിൻ്റെ ക്രീസ് ഏരിയയിൽ മാത്രം ഒന്ന് ചെയ്യുവാണ്. ന്യൂഡാണ്, നമുക്ക് ഇട്ടെന്ന് പോലും അറിയില്ല. നമുക്ക് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഐബ്രോസിന് കുറച്ച് ഹൈലൈറ്റ് വരാനായിട്ട്, എന്നാലും നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഐബ്രോസ് ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഞാനൊരു ബ്രഷ് എടുത്തിട്ടാണ് ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ചെയ്തു. ഇനി നെക്സ്റ്റ് അഹാന അതിനകത്തൊരു ഐലൈനർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഐലൈനർ വെച്ചിട്ടാണ് പുള്ളിക്കാരി മേളിൽ എഴുതിയേക്കുന്നത്. താഴെ വാട്ടർ ലൈൻ എഴുതിയിട്ടുണ്ട്. താഴെ ഹാഫ് എന്നാണ് എഴുതിയിട്ടുള്ളത് ആ പിക്ചറിൽ. അപ്പം ഞാൻ ഫുൾ എഴുതുന്നില്ല, ഹാഫ് മാത്രമേ എഴുതുന്നുള്ളൂ. വാട്ടർ ലൈൻ രണ്ടും എഴുതുവാണ്. അപ്പോൾ വാട്ടർ ലൈൻ എഴുതാനായിട്ട് ഞാനിവിടെ ഒരു പെൻസിലാണ് എടുത്തേക്കുന്നത്. പിക്ചറിൽ കുറച്ച് പടർന്നിരിക്കുവാണ് ഐസൊക്കെ. എഴുതിയത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് സ്പ്രെഡായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വാട്ടർ ലൈൻ കുറച്ച് ഇങ്ങോട്ട് ആയാലും ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. മേളിൽ ഫുൾ എഴുതിയിട്ടുണ്ട് ആ പിക്ചറിൽ. അപ്പോൾ എൻ്റെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ താഴത്തെ ഐ ഒന്ന് എഴുതുവാണ്. സൈഡ് വരെ എഴുതിയിട്ടുള്ളൂ. ഇന്നറിൽ ഞാനൊരു ഐ ടെക്സ്റ്റിൻ്റെ വെച്ച് എഴുതുവാണ്. കണ്ണിൻ്റെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഐബ്രോ ആണ്. ഐബ്രോ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആ പിക്ചറിൽ.
പിന്നെ ഹൈലൈറ്ററും ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐബ്രോയും ലിപ്പും ലാസ്റ്റ് ചെയ്യാം, കാരണം മഹാനയുടെ ലിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ലിപ്പാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് അടുത്തത് ഹൈലൈറ്റർ ഇടാം. അതിനകത്തൊരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഹൈലൈറ്റർ നൈക്കയുടെ ഹൈലൈറ്റർ ആണ്. അതുപോലെ അതിനകത്ത് ബ്ലഷ് ഒന്നും യൂസ് ചെയ്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഹൈലൈറ്റർ ഇട്ടു. ഇനി ഐബ്രോസ് ആണ്. അപ്പൊ നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഒരു ഐബ്രോ ഫില് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രൗൺ നന്നായിട്ട് വരച്ചെഴുതി. അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അഹാനയുടെ ഒരു ബ്രൗണും ഒരു ബ്ലാക്കിഷ് കളറാണ്. ബ്രൗൺ തന്നെയാണ് യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു പിക്ചറിൽ. അപ്പം ഞാൻ ഡാർക്ക് ബ്രൗൺ ആക്കി. അപ്പം ഏകദേശം ആ ഒരു ലുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഐബ്രോയും കൂടെ നോക്കുമ്പോൾ അറിയാം. ഓക്കെ, അപ്പം നമുക്ക് മറ്റേ ഐബ്രോയും കൂടെ ഫില്ല് ചെയ്യാം. കുറച്ച് ഡാർക്ക് ആവാനായിട്ട് ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതിനകത്തുനിന്നൊരു ബ്രൗൺ കളർ എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഒരു കളറ് ഷാർപ്പായിട്ട് നിൽക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ ഡാർക്കായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും എൻ്റെ ഐബ്രോസ് ഡാർക്കായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി ലിപ്പാണ്. ലിപ്പ് മാത്രമേ ചെയ്യാനുള്ളൂ. ഹൈലൈറ്റർ ഇട്ടു, കോണ്ടോർ ചെയ്തു, കണ്ണെഴുതി. വളരെ ലൈറ്റ് മേക്കപ്പാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു, കാരണം ലിപ്സ്റ്റിക് എടുപ്പൊന്ന് എടുത്ത് കാണിക്കാനായിട്ട്. ഇതിനകത്ത് ആഹാരം ഉപയോഗിച്ചിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മസ്കാര ഇട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് മസ്കാരയാണ് ഇടുന്നത്. അപ്പം ഈ ഒരു മസ്കാര നല്ല മസ്കാരയാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ഫേക്ക് ഐലാഷസ് വെക്കുന്നതിൽ ബെറ്റർ ആണിത്. അപ്പം ഇതിനകത്ത് പ്രൈമർ ഉണ്ട്. അപ്പം നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും. Thank you.
ഞാൻ ഇത് ഫിനിഷ് ചെയ്തു. കൺസീലർ ഞാൻ അന്നേരം ഇട്ട് കൊടുത്തിട്ടില്ല, ആ പിക്ചറിൽ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൺസീലർ ഇട്ട് കൊടുക്കുവാണ്. ഇത് എഴുതിയതിന് ശേഷം ഒരു കണ്ണിനൊരു ടയേർഡ്നെസ് കാണുന്നുണ്ടെന്ന് തോന്നിയേ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ടയേർഡ്നെസ് ഉണ്ട് കണ്ണിന്, അപ്പം ഞാൻ ഇവിടെ ഒന്ന് കൺസീൽ ചെയ്യുകയാണ്. കാരണം ഓൾറെഡി എൻ്റെ ഫൗണ്ടേഷൻ നല്ല കവറപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യാഞ്ഞത്. ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഒരു ഫിനിഷ് ആയിരുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഇനിയൊരു ഇത് തോന്നിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് കൺസീലർ ഇട്ടത്. ഓക്കെ, ഈ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കുക. ഞാൻ ഇതിനകത്ത് പൗഡർ യൂസ് ചെയ്തിട്ടില്ല, സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല. കാരണം അതിനകത്തൊരു ഗ്ലോ ലുക്കാണ്, നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ അറിയാം. അതിനകത്തൊരു പൗഡർ യൂസ് ചെയ്തൊരു ഇതില്ല, വളരെ ലൈറ്റ് മേക്കപ്പാണ് ആഹാന യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തു. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും മഹാനയുടെ പിക്ചർ ലിപ്പ് കുറച്ച് അകത്തോട്ടാണ്. അപ്പം ഞാൻ ലൈൻ കുറച്ച് അകത്തോട്ട് വെച്ചിട്ടാണ് ലൈൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ന്യൂഡ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ന്യൂഡ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്, പിക്ചറിനകത്തും ആ ഒരു ഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടം വരെ വരച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം പുള്ളിക്കാരി നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് ലിപ്പ്. ലിപ്പും ഐബ്രോയുമാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ലൈറ്റ് മേക്കപ്പ് യൂസ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒന്നും ചെയ്യാതെ നമ്മൾ എങ്ങനെയാണ് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എക്സ്ട്രാ കുറച്ച് ഇതൊക്കെ ഇട്ടത്, ഐഷാഡോ ഒക്കെ ഇട്ടത്. ഐഷാഡോ ലൈറ്റായിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിനകത്ത് ഐഷാഡോ കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ കണ്ണിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കൊണ്ട്. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ആ ഒരു എക്സാക്ട് ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ന്യൂ ഷെയ്ഡാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വലുതായിട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലോ മേക്കപ്പാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ഗ്ലോ മേക്കപ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കണം, അതേ ഉള്ളൂ. ഞാൻ എൽ എ ഗേളിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ, കാരണം ഇത് അവരൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാനാണ് ഇത് അടിക്കുന്നത്. അപ്പം നമുക്ക് അധിക നേരം വേണ്ടല്ലോ, നമ്മളിപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു മേക്കപ്പ് ഇപ്പം ചെയ്തിട്ട് വെളിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി സെറ്റിംഗ് സ്പ്രേ അടിക്കുക. എൻ്റെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുവിധം അതേപോലൊരു ലുക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം. അപ്പം അതിനകത്ത് മോസ്റ്റ്ലി കമ്മല് യൂസ് ചെയ്തിട്ട്, അതുപോലെ അതിൽ മാല യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ മുടി കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ട് കാണാം. ശിഖാ